നമസ്കാരം സദ്ഗുരു ഒരു ഉപ്പുപാവയായി സമുദ്രത്തിൽ മുങ്ങുന്നതിനെ കുറിച്ച് അങ്ങ് പറയുകയുണ്ടായി എന്നാൽ ഒരു ഉപ്പുപാവ ആയിരുന്നിട്ടും സമുദ്രത്തിൽ മുങ്ങാതിരിക്കുന്ന അവസ്ഥയോ അതെന്താണ് അതിനെ കുറിച്ച് പറയാമോ ആരെങ്കിലും അടുക്കളയിൽ ചെന്ന് ഒരു സ്പൂൺ ഉപ്പ് കൊണ്ടുവന്ന് അപ്പോൾ അതിന്റെ അവസ്ഥ അറിയാം ഉപ്പ് ചെറിയ അളവിൽ എന്തിനോടെങ്കിലും ചേരുമ്പോൾ മാത്രമാണ് അതിന് നല്ല രുചി അലിഞ്ഞാൽ മാത്രം ഇത്രയും വലിയൊരു ഉപ്പിൻ കട്ട സാമ്പാറിൽ കിട്ടിയാൽ അത് നന്നായി അലിഞ്ഞാൽ മാത്രമേ അതിന് രുചി അത് അലിഞ്ഞാൽ ഇഫ് വിത്ത് വിത്ത് സാമ്പാർ സാഗരത്തിലല്ലെങ്കിലും സാമ്പാറിലെങ്കിലും അലിഞ്ഞു ചേർന്നാൽ അത് നന്നായി അലിഞ്ഞു ചേർന്നാൽ മാത്രമേ ഗുണമുള്ളൂ വേറിട്ട് നിന്നാൽ ഉപ്പ് കയക്കും നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അലിഞ്ഞു ചേർന്നില്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം ഇങ്ങനെയായിരിക്കും ഈ ഭൂമിയിലെ മിക്ക മനുഷ്യർക്കും ഒരു നിമിഷം പോലും സ്വസ്ഥത എന്താണെന്ന് അറിയില്ല പരമാനന്ദത്തിന്റെ കാര്യം വിട്ടേക്കും ഉന്മാദവും മറന്നേക്കൂ മറ്റെല്ലാം മറന്നേക്കും കുറഞ്ഞ പക്ഷം സ്വസ്ഥത പോലും അറിയുന്നില്ല അടിസ്ഥാനപരമായ കാര്യമാണത് മറ്റു പല ജീവജാലങ്ങൾക്കും സ്വസ്ഥത എന്താണെന്ന് അറിയാം ഒരു നായ നോക്കൂ അതിന് ഭക്ഷണം കിട്ടിയാൽ സ്വസ്ഥം പക്ഷെ മനുഷ്യർക്ക് മാത്രം സ്വസ്ഥത എന്താണെന്ന് വശമില്ല പലർക്കും അതിന്റെ രുചി അറിയില്ല അതുകൊണ്ടാണ് അവന് മാത്രം രോഗങ്ങൾ അതെ ചുമ്മാ ഇവിടെ ഇരിക്കാൻ ഇതെങ്ങനെ ിട്ട് പായുകയാണ് നിങ്ങളുടെ ഉള്ളിൽ മുഴുവൻ ഉപ്പാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഇതുപോലെയാണ് നിങ്ങൾക്കറിയാമല്ലോ ഈ പദത്തിന് പല അർത്ഥങ്ങളുണ്ട് ഉപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ സത്ത് എന്ന് മാർത്ഥം ഭൂമിയുടെ ഉപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ സത്ത് എന്ന് നമുക്കറിയാം അതുപോലെ മനുഷ്യ നീ ഉപ്പ് പാവയാണ് എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ സത്താവുക എന്നതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ സത്ത് എന്നത് നിലവിൽ നിങ്ങളുടെ ആശയങ്ങളാണ് വൈകാരികതകളാണ് അഭിപ്രായങ്ങളാണ് ഒരു കൂട്ടം മുൻവിധികളാണ് ഇവയൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിസത്ത ഇതെല്ലാമാണ് ഇതിനൊക്കെ വലിയൊരു കാരണം നിങ്ങളുടെ കർമ്മത്തിൻ്റെ സ്വാധീനമാണ് ഓർമ്മകൾ ഓർമ്മകളാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളിലെ ഉപ്പ് നിങ്ങളിലെ വ്യക്തിത്വത്തിൻ്റെ സത്ത് ഇന്നലകളിലെ നിങ്ങളുടെ ഓർമ്മകളാണ് അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷത്തെ ആ ഓർമ്മകളെ എല്ലാ തലങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയാൽ മനസ്സിൽ നിന്ന് മാത്രമല്ല ശരീരത്തിൽ നിന്നുകൂടിയ ആ ഓർമ്മകളെ നിങ്ങൾ എടുത്തു മാറ്റിയാൽ പിന്നെ നിങ്ങൾ എന്ന ഇല്ല വ്യക്തി ഇല്ലെങ്കിൽ പിന്നെ ബാക്കിയാവുന്നത് ജീവിതമാണ് കേവല ജീവിതമായി നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളിൽ സ്പന്ദിക്കുന്നതും വെറുതെ ഒരു ജീവിതമായി നിങ്ങൾ സ്പന്ദിക്കുമ്പോൾ അത് ഈ പ്രപഞ്ചമാകുന്ന മഹാജീവിതവുമായുള്ള ഒരു താളലയത്തിലാണ് സംഭവിക്കുന്നതെന്ന് കാണാം അതിൽ നിന്ന് അടർന്ന് മാറിയിട്ടില്ല കാരണം ായി നിലനിൽക്കാനാവില്ല ഒരിക്കലും ഒരു നാളും അത് വെവ്വേറെ പുലർന്നിട്ടില്ല എല്ലായ്പ്പോഴും നിങ്ങളുടെ വ്യക്തിത്വം മാത്രമാണ് അതിൽ നിന്ന് മാറി നിൽക്കുക അതാണ് നിങ്ങളിലെ ഉപ്പ് നിങ്ങളുടെ ആശയങ്ങൾ അഭിപ്രായങ്ങൾ തത്വങ്ങൾ ആദർശങ്ങൾ സ്വന്തം ആശയങ്ങളെ നിങ്ങൾ നിങ്ങൾ സങ്കീർണമാക്കുമ്പോൾ അതൊരു തത്വശാസ്ത്രമായി മാറും നിങ്ങളുടെ വികാരങ്ങൾ അതിൻറെ വേറൊരു തരത്തിലുള്ള പ്രകടഭാവമാണ് നിങ്ങളുടെ മുൻവിധികൾ അതും മറ്റൊരു വകഭേദം തന്നെ മിക്കവാറും മനുഷ്യൻ ജീവിതോർജത്തെ നിക്ഷേപിക്കുന്നത് അവൻ്റെ ഓർമ്മകളിൽ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നിക്ഷേപിക്കുന്നത് മൃദമായവയിലാണ് പലരും ശവദാഹകന്മാരാണ് എന്നോ ചത്ത വിഷയങ്ങളിലാണ് അവന്റെ മനോവ്യാപാരം അവന്റെ ജീവിതം തന്നെ സദാ ഇന്നലകളിലാണ് കഴിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളിന്ന് ആരാണെന്ന് നിശ്ചയിക്കുന്നത് ശവദാഹകന്മാരായതുകൊണ്ട് വെപ്രാളപ്പെട്ടുള്ളൊരു ജീവിതമാണ് നിങ്ങൾ നയിക്കുക